നമസ്കാരം. സംസ്ഥാനത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകളിൽ 80-20 അനുപാതം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതിയുടെ ഈ വിധി തീർത്തും ശരി തന്നെയാണ്. ന്യൂനപക്ഷ സമുദായങ്ങളായ വിദ്യാർത്ഥികൾക്ക് മെരിറ്റ് സ്കോളർഷിപ്പ് അനുവദിക്കുമ്പോൾ ജനസംഖ്യ ആനുപാതികമായി തുല്യത പാലിക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്കുള്ള സ്കോളർഷിപ്പുകളിൽ 80% മുസ്ലിങ്ങൾക്കും ബാക്കി 20% ലത്തീൻ കത്തോലിക്കക്കാർക്കും മറ്റ് പരിവർത്തിത ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവുകളാണ് ഹൈക്കോടതി ഇന്നലെ റദ്ദാക്കിയത്. ഭരണപരമായ ഉത്തരവുകളിലൂടെ ഭരണഘടനാ തത്വങ്ങളും ന്യൂനപക്ഷ കമ്മീഷൻ നിയമങ്ങളും മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ന്യൂനപക്ഷ സമുദായങ്ങളെ ഇത്തരത്തിൽ വേർതിരിച്ച നടപടി നിയമപരമല്ലെന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായി അർഹതയുണ്ടെന്നും ഇത് കണക്കിലെടുക്കാതെയാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം 80% സ്കോളർഷിപ്പ് അനുവദിച്ചതെന്നും ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകുന്നതിനെതിരെ പാലക്കാട് സ്വദേശിയായ ജസ്റ്റിൻ പള്ളിവാതുക്കലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് തുല്യമായി വിതരണം ചെയ്യാനാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ കമ്മീഷനുകൾ ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ലെന്നുള്ള താക്കീതും ഹൈക്കോടതി നൽകി. 2011 കണക്കനുസരിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ 45.27% ഇതിൽ 58.67% മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികൾ 40.6% മറ്റുള്ളവർ 0.73%. സ്കോളർഷിപ്പ് നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നു എന്ന് കാണിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ സർക്കാരിനും ന്യൂനപക്ഷ കമ്മീഷനും പരാതി നൽകിയിരുന്നുവെങ്കിലും അതിൽ യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇക്കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളായ വിദ്യാർത്ഥികൾക്ക് മെരിറ്റ് സ്കോളർഷിപ്പ് നൽകുന്നതിനായി സർക്കാർ ഇറക്കിയ 3 ഉത്തരവുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ആദ്യം മുസ്ലിങ്ങൾക്ക് മാത്രമായി വിതരണം ചെയ്തിരുന്ന ഈ സ്കോളർഷിപ്പ് ലത്തീൻ കത്തോലിക്കരുടെയും മറ്റ് പരിവർത്തിത ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും എതിർപ്പിനെ തുടർന്നാണ് 80-20 എന്ന ആനുപാതത്തിലാക്കി വിതരണം ചെയ്യാൻ തുടങ്ങിയത്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജൈനർ, ബുദ്ധർ എന്നിവരെ ന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുള്ളതെങ്കിലും കേരളത്തിൽ മുസ്ലിങ്ങൾക്കും ലത്തീൻ കത്തോലിക്കർക്കും മറ്റ് പരിവർത്തിത ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും മാത്രം സ്കോളർഷിപ്പ് വിതരണം ചെയ്തിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയെയാണ് വിവേചനം എന്ന് ഹൈക്കോടതി പരാമർശിച്ചത്. മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റാൻ മാറി മാറി വരുന്ന ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ മറ്റ് മതവിഭാഗത്തെ അവഗണിക്കുന്നതും തള്ളിപ്പറയുന്നതും കാലാകാലങ്ങളായി തുടരുന്ന ഏർപ്പാടാണ്. കേരളത്തിൽ സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരും മുസ്ലിങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കേണ്ടത് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണമാണ്. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുമ്പോൾ ഷേവ് ലക്ഷദ്വീപിന് ശേഷം കേരളത്തിൽ ഷേവ് ന്യൂനപക്ഷം എന്ന നാടകം അരങ്ങേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം നൽകുന്നതെന്നും ഈ റിപ്പോർട്ട് പ്രകാരം 100% തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിധി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് അപ്പീലുമായി മുന്നേറുന്നത്.